ലേക്ക്. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 8 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. നാരായൺപൂർ ജില്ലയിലാണ് 2 ദിവസമായി ഏറ്റുമുട്ടൽ തുടരുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ ഏറ്റുമുട്ടലിൻ്റെ വിവരങ്ങൾ സേനാ വിഭാഗം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ? തുടർച്ചയായി ഈ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ സേനയുടെ ആക്രമണം നടക്കുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? വിജുമാർ, നാരായൺപൂർ ജില്ല, ബിജാപൂർ, അതോടൊപ്പം ദന്തേവാഡ് എന്നീ 3 ജില്ലകളിലായി കിടക്കുന്ന അബുജാമാഗ് എന്നൊരു വനമേഖലയിലാണ് കഴിഞ്ഞ 2 ദിവസമായി സുരക്ഷാസേനയും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് മാവോയിസ്റ്റുകൾ വിരുദ്ധ നടപടി സുരക്ഷാസേനയുടെ ഭാഗത്തും നടന്നുവരികയായിരുന്നു. സംസ്ഥാനത്തെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് കൂടാതെ ITBP ഈ സംയുക്ത സേനയുടെ ഭാഗത്തുനിന്നായിരുന്നു ഇത്തരം ഏറ്റുമുട്ടൽ അതോടൊപ്പം ഭീകര നടപടി അവിടെ നടന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 8 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നത്. ഒരു ജവാന് പരിക്കേറ്റുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. സേന ഇത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടില്ല. എന്തായാലും മേഖലയിൽ ഇപ്പോഴും തിരച്ചിലും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലും തുടരുന്നുണ്ടെന്നാണ് സേന അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. നാരായൺപൂർ ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ മേഖലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയെല്ലാം തന്നെ ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ശക്തമായി തിരച്ചിലെല്ലാം നടന്നു വരുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ആ ഏറ്റുമുട്ടൽ 2 ദിവസം തുടർന്നു എന്നാണ് ഇപ്പോൾ സേന അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ വൈകാതെ സേന ഇപ്പോൾ പുറത്തുവിടെ മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതലായി 8 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മേഖലയിൽ നിന്ന് ചില തോക്കുകളും അതോടൊപ്പം മറ്റായുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. വിജയകുമാർ, യെസ്, 8 മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട്. നാരായൺപൂർ ജില്ലയിലാണ് 2 ദിവസമായി ഏറ്റുമുട്ടൽ തുടരുന്നത്. സേനാ വിഭാഗം ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും വൈകാതെ എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്.